ഇന്ത്യ നാട്ടിലും വിദേശത്തുമായി അജയർ എന്നത് നമ്മൾ കാലങ്ങളായി ആവർത്തിക്കുന്ന സംഗതിയാണ്. അതിവിടെയും ആവർത്തിക്കേണ്ടി വരികയാണ്. മറ്റൊരു പരമ്പര ജയം കൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന താരങ്ങൾ പല പരമ്പരകളിലും മാറി മാറി വരുന്നുണ്ടെങ്കിലും ഒന്നും മാത്രം മാറുന്നില്ല, ഇന്ത്യ ജയം നേടുക എന്നത്. മറ്റൊരു പരമ്പര ജയത്തോടെ ഇന്ത്യ അശ്വമേധം തുടരുകയാണ്. ഇത്തവണ ഇന്ത്യക്ക് മുന്നിൽ വീണത് താരതമ്യേന ദുർബലരായ സിംബാബ്വെയാണ്. അവർ അടുത്ത കാലത്ത് ബംഗ്ലാദേശിനെ അട്ടിമറിച്ച ആത്മവിശ്വാസത്തിലെല്ലാമായിരുന്നെങ്കിലും അതൊന്നും ഇന്ത്യക്ക് മുന്നിൽ ചെലവായതേയില്ല. തുടർച്ചയായ രണ്ടാം വിജയത്തോടെ ഇന്ത്യ പരമ്പര നേട്ടം കൈവച്ചിരിക്കുന്നു. ഈ മത്സരത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തവണയും ടോസ് നേടിയ രാഹുൽ ബൌളിംഗ് തന്നെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ മത്സരത്തിൽ മാത്രം ടീമിൽ തിരിച്ചെത്തിയ ചഹറിന് പരിക്ക് ഭീതിയുള്ളതിനാൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ച ഇന്ത്യ താക്കൂറിന് അവസരം നൽകി. ഇന്നത്തെ കളി മുഴുവനും ആദ്യ മത്സരത്തിന്റെ തനി ആവർത്തനമായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യൻ ബൌളർമാരെ ശ്രദ്ധിച്ച് കളിച്ച സിംബാബ്വെ ബാറ്റേഴ്സ് വിക്കറ്റ് നഷ്ടപ്പെടാതെ കാത്തു. എന്നാൽ സിറാജ് ആ കൂട്ടുകെട്ട് പൊളിച്ചതോടെ പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ അവർ തകർന്നു. ആദ്യ വിക്കറ്റ് സിറാജിന്റെ മനോഹര പന്തിനൊപ്പം സഞ്ജുവിന്റെ ഒരു കിടിലൻ ഒറ്റക്കയൻ ക്യാച്ച് കൂടി ചേർന്നതോടെയാണ് നിലം പൊത്തിയത്. അതിനെക്കുറിച്ചുള്ള പ്രത്യേക വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ അടുത്ത മൂന്ന് വിക്കറ്റുകൾ 11 റൺസിനും നിലംപൊത്തി. താക്കൂർ ആദ്യ ഓവറുകളിൽ അടിവാങ്ങിയെങ്കിലും അതിനിടയിലും വിക്കറ്റ് നേടാനുള്ള അദ്ദേഹത്തിന്റെ മികവ് ആവർത്തിക്കപ്പെട്ടതോടെ ആതിഥേയരുടെ പതനം വേഗത്തിലായി. ഒപ്പം സിറാജും പ്രസിദ്ധും ഇക്കണോമിക്കലായി പന്തറിഞ്ഞതോടെ അവർ റൺ വരൾച്ച നേരിട്ടു. സ്പിന്നർമാരിൽ അക്സറും മികവോടെ പന്തറിഞ്ഞപ്പോൾ കുൽദീപ് പക്ഷേ കുറച്ച് അടിവാങ്ങിയ ദിവസമായിരുന്നുവെന്ന്. ഫീൽഡിലെ പിഴവുകൾ അതിന് മറ്റൊരു കാരണമായി. എങ്കിലും വലിയ കൂട്ടുകെട്ടിലേക്ക് പോകാതെ ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യ ആദ്യ മത്സരത്തിലേതിനു കുറവ് റൺസിൽ അവരെ ഒതുക്കി. ഏഷ്യാകപ്പിന് മുമ്പ് ബാറ്റിംഗ് പരിചയം നേടാനുമെന്ന നായകൻ രാഹുലിന് ആദ്യ മത്സരത്തിൽ അവസരം കിട്ടാതെ വന്നതോടെ ഇത്തവണ ഗില്ലിന് പകരം അദ്ദേഹമാണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. എന്നാൽ തന്റെ മടങ്ങിവരവ് മികവുറ്റതാക്കാൻ കഴിയാതെ രാഹുൽ നേരത്തെ പുറത്തായി. പിന്നീടെത്തിയ ഗിൽ പതിവ് ഫോം തുടരാൻ തന്നെയായിരുന്നു ഭാവം. മറുവശത്ത് ധവൻ ആകട്ടെ സമീപകാലത്തായി മെല്ലെ പൊക്കാണ് എന്ന പഴി മാറ്റാൻ ഉറച്ചാണ് ഇറങ്ങിയത്. വിന്റേജ് ധവൻ ടൈപ്പ് കളിയിലേക്ക് മടങ്ങിപ്പോയ അദ്ദേഹം സിംബാബ്വെ ബോളേഴ്സിനെ നാലുപാടും പ്രഹരിച്ചു. എന്നാൽ ആക്രമം അമിതമായതോടെ ധവൻ പുറത്തായി. എന്നാൽ മറുവശത്ത് ഗിൽ തന്റെ മനോഹര ശൈലിയിലുള്ള ബാറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ടീമിലിടം കിട്ടിയ ഈശാൻ കിഷൻ അവസരം മുതലാക്കാതെ പെട്ടെന്ന് പുറത്തായി. സഞ്ജുവിനെ ലോവർ ഓർഡറിലേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ച ഇന്ത്യ അടുത്തതായി ഊടെയാണ് ഇറക്കിയത്. തുടർച്ചയായ വിക്കറ്റ് വീഴ്ചയിൽ ഇന്ത്യ ഒന്ന് പതറിയെങ്കിലും വിജയലക്ഷ്യം ചെറുതായതുകൊണ്ട് ഇന്ത്യ കൂടുതൽ ആയാസപ്പെടാതെ അവിടെ എത്തിച്ചേർന്നു. ഇന്നത്തെ കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.